അർജുന അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമെന്ന് ലോങ് ജം താരം എം ശ്രീശങ്കർ ട്വന്റി ഫോറിനോട് യോഗ്യതാ ഘട്ടത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടുകയാണ് ലക്ഷ്യമെന്നും ശ്രീശങ്കർ മുരളി ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് രാജ്യത്തിനാകെ അഭിമാനമായി മാറിയ പാലക്കാടിന് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി വലിയ ആഹ്ലാദ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അർജുന അവാർഡ് ജേതാവ് ശ്രീശങ്കർ മുരളി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് നമ്മളിതിനു മുൻപ് സംസാരിച്ചിരുന്നു അന്നും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു കാരണം ഇത്തവണ നമുക്ക് ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ട് എന്നുള്ളതുണ്ട് എന്താണ് ആദ്യ പ്രതികരണം സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ വന്നപ്പോൾ തന്നെ അറിയായിരുന്നു അത് ഒഫീഷ്യലി കൺഫേം ആവുമെന്നുള്ളത് അറിയായിരുന്നു കൺഫർമേഷൻ രണ്ട് ദിവസം മുമ്പാണ് അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ തവണ ഒന്നും അങ്ങനെ ഒരു എന്താണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പരിശ്രമിച്ചാൽ ആഗ്രഹം കാരണം അർജുന അവാർഡിൻ്റെതെല്ലാം ഡിപെൻഡ് ചെയ്യുന്നത് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസസ് ഇതൊക്കെ എത്ര മെഡൽസ് കിട്ടിയത് അപ്പോൾ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒളിമ്പിക്സ് അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ അപ്പോൾ എനിക്ക് ആ കോമൺവെൽത്ത് ഗെയിംസിൽ മാത്രമേ മെഡൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കോമൺവെൽത്ത് ഗെയിം സിൽവർ ആയിരുന്നു അപ്പോൾ നമുക്ക് ഗോൾഡ് മിസ് ആയല്ലോ നമ്മൾ ഈക്വൽ ജമ്പ് വന്നിട്ട് ഗോൾഡ് മിസ്സായാലും ഈ ഒരു സിൽവർ മെഡൽ ഉള്ളതുകൊണ്ട് എലിജിബിൾ അല്ലാന്ന് തോന്നി അപ്പോൾ ഈ വർഷം മൂന്ന് മെഡൽ ഉള്ളതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഇത് അറിയിച്ചത് ഒഫീഷ്യലി എങ്ങനെയായിരുന്നു അത് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു അറിയിച്ചത് ആദ്യം ഇത് ന്യൂസ് വന്നത് ആദ്യം നോമിനേഷൻ ന്യൂസ് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിട്ടിയത് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് കിട്ടിയതാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിനിങ് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെ അച്ഛനടുത്ത് പറയുന്നത് ന്യൂസ് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നത് അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞത് ഇപ്പോൾ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിലൊക്കെ പരിശീലനത്തിലൊക്കെയാണെന്ന് പറയാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മോർണിംഗ് ഈവനിങ് ട്രെയിനിങ്സ് ഉണ്ട് പിന്നെ കോമ്പറ്റീഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ എൻഡ് മെയ് ഫസ്റ്റ് വീക്കിലാണ് ഇപ്പോൾ ഡയമണ്ട് ലീഗിൻ്റെ കലണ്ടർ എല്ലാം വന്ന് വന്നുകഴിഞ്ഞു നിങ്ങളുടെ ഈ ട്രെയിനിങ് സെഷനൊക്കെ വേണ്ടിയിട്ട് വലിയ പിന്തുണയാണ് കേന്ദ്ര സർക്കാർ അർക്കം നൽകുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് അത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇന്ന ദിവസം മുതൽ നമുക്കൊരു കോച്ചിങ് ആവശ്യമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അംഗീകരിച്ചിരുന്ന ഉണ്ടോ എങ്ങനെയാണ് അതിൻ്റെ പൊതുവേ ഉള്ള ഒരു സ്ട്രക്ച്ർ ആക്ച്വലി ഞാൻ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം സ്കീമിലുള്ള അത്ലീറ്റാണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിൻ്റെ കീഴിലുള്ള ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം സായൻ്റെ ടോപ്സ് എന്ന ഡിവിഷനിലുള്ള അത്ലീറ്റാണ് ഞാൻ അപ്പോൾ എനിക്കിപ്പോൾ അടുത്ത ആഴ്ച ഒരു ട്രെയിനിങ് ക്യാമ്പ് പോകണം ട്രെയിനിങ് ക്യാമ്പ് പോണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് വേണ്ട പ്രപ്പോസൽസ് അല്ല ഫിനാൻഷ്യൽസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഞാൻ പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അഡ്മിനിസ്ട്രാക്ഷൻ വന്ന് ആ ദിവസം തന്നെ എൻ്റെ ഫണ്ട് വന്ന് ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് ഞാൻ കറക്റ്റ് പ്ലാൻ ചെയ്ത ഡേറ്റ് തന്നെ എനിക്ക് ട്രെയിനിങ് ക്യാമ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാലും ശ്രീശങ്കറിൻ്റെ ആദ്യ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഇനി ഒളിമ്പിക്സിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നടക്കുകയാണ് അതിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ പാലക്കാട്ടുകാരന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് എന്ന് നിഖിൽ പ്രമേശ് ട്വൻ്റി